യുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരൻ്റെ പരിശുദ്ധ മാതാവെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പ്രിയപ്പെട്ട ദൈവജനമേ അതിജീവന വാഗ്ദാന യാത്രയിലാണ് നമ്മളെല്ലാവരും നമ്മളിപ്പോൾ ഈ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് ആരോടൊപ്പമാണ് ആരോടൊപ്പമാണ് വിശുദ്ധ പൗലോസ്ലിഹായോടൊപ്പമാണ് അദ്ദേഹത്തോടൊപ്പം നമ്മൾ ഇങ്ങനെ യാത്ര ചെയ്ത് യാത്ര ചെയ്ത് യാത്ര ചെയ്ത് എവിടെ വന്ന് നിൽക്കുന്നു എഫ് എസ് എന്ന് പറയുന്ന ജ ജനതയോടൊപ്പം നിൽക്കുന്നു തുടക്കത്തിൽ തന്നെ ഒരു വിവാദപരമായ കാര്യം പറയാം അതായത് കുറെ അധികം പേര് പറയുന്നു ഈ പുസ്തകം എഴുതിയത് പൗലോസ്ലിഹായല്ല അദ്ദേഹത്തിൻ്റെ ഏതോ ഒരു പ്രിയപ്പെട്ട ശിഷ്യനാണ് കാരണം ഈ പുസ്തകത്തിൻ്റെ രചനാശൈലിയും പദപ്രയോഗങ്ങളുമൊക്കെ പൗലോസ്ലിഹായുടേതല്ല എന്നാൽ അതേ സമയം തന്നെ ആശയങ്ങളും വാദങ്ങളുമെല്ലാം പൗലോസ്ലിഹായതാണ് എന്തു തന്നെയാണെങ്കിലും ബൈബിൾ പണ്ഡിതന്മാർ പറയുന്ന ഒരു കാര്യം എന്താണെന്നറിയാവോ ഈ പുസ്തകം പൗലോസ് പൗലോസ്ലിഹായുടേതാണെന്ന് വിശ്വസിക്കുന്നതാണ് ഉത്തമം ഏതായാലും ഒരു കാര്യം ഉറപ്പ് ദ ഇതിൻ്റെ രചയിതാവ് പലതവണ തടവറയിലായിരുന്നുവെന്ന് ഓർമ്മപ്പെടുത്തുന്നുണ്ട് വിശുദ്ധ പൗലോസ് പൗലോസ്ലിഹായുടെ ജീവിതത്തിലും അപ്രകാരം ഒരു തടവറ അനുഭവമുണ്ടല്ലോ ഈ പുസ്തകത്തിൻ്റെ ഒന്നാം ഭാഗത്ത് ദ പൗലോ സ്ലീഹ ഒരു കാര്യം പറയുകയാണ് വിജാതിയോടാണ് പറയണേ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ഈ വിളിയുടെ മാഹാത്മ്യം ക്രൈസ്തവനാകാൻ കിട്ടിയ വിളിയുടെ മാഹാത്മ്യം അത് തിരിച്ചറിയണം രണ്ടാം ഭാഗത്തേക്കെത്തുമ്പോൾ ഇത് ദ പൗലോ സ്ലീഹ ജനതയോട് പറയുകയാണ് യേശുവിൻ്റെ മരണത്തോടുകൂടി യഹൂദനും വിജാതിയനും തമ്മിലുള്ള ആ മതിലങ്ങ് തകർന്നു വീണു മറിച്ച് നമ്മളെല്ലാവരും ഒരേ ജനതയാണ് ആറ് അധ്യായങ്ങളുള്ള ഈ പുസ്തകത്തിൻ്റെ അവസാന എത്തുമ്പോൾ നമ്മൾ കാണുന്നത് എന്താ ദൈവത്തിൻ്റെ സകല ആയുധങ്ങളും ഉപയോഗിച്ചുകൊണ്ട് കൊണ്ട് തിന്മയ്ക്കെതിരെ നമ്മൾ യുദ്ധം ചെയ്യണമെന്നുള്ള അതിശക്തമായിട്ടുള്ള ഒരു വലിയ ആഹ്വാനം എൻ്റെ പ്രിയപ്പെട്ടവരെ അങ്ങനെയെങ്കിൽ ഈ പുസ്തകത്തിൽ നിന്ന് സുന്ദരമായ ഒരു വാഗ്ദാനം സ്വീകരിച്ച് നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ് തയ്യാറല്ലേ വാഗ്ദാനം ഏതാണെന്നറിയോ പോലോസ്നേഹ എഫേസിലെ ജനതയ്ക്ക് എഴുതിയ പുസ്തകം രണ്ടാം അധ്യായം പത്താം തിരുവചനം സെൻറ്റ് പോൾസ് ലെറ്റർ ടു എഫേസ്യൻസ് ചാപ്റ്റർ ടു വേർട്സ് ടെൻ വചനം പറയുന്നു നാം ദൈവത്തിൻ്റെ കരവേലയാണ് നാം ചെയ്യാൻ വേണ്ടി ദൈവം മുൻകൂട്ടി ഒരുക്കിയ സൽപ്രവർത്തികൾക്കായി യേശു ക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ് സെൻറ്റ് പോൾസ് ലെറ്റർ ടു എഫേസ്യൻസ് ചാപ്റ്റർ ടു വേർട്സ് ടെൻ ഫോർ വി ആർ വാട്ട് ഹീ ഹാസ് മെയ്ഡ് അസ് ക്രിയേറ്റഡ് ഇൻ ക്രൈസ്റ്റ് ജീസസ് ഫോർ ഗുഡ് വർക്ക്സ് വിച്ച് ഗോഡ് പ്രിപ്പയർഡ് ബിഫോർ ഹാൻ ടു ബി അവർ വേ ഓഫ് ലൈഫ് ദ നമ്മളെ കുറിച്ചുള്ള വലിയൊരു സന്ദേശം തിരുവചനം നമ്മുടെ മുമ്പിലേക്ക് നൽകുകയാണ് നമ്മൾ എന്തിനാണ് ഈ ഭൂമിയിൽ ജീവിക്കുന്നത് വചനം പറയുകയാണ് നാം ദൈവത്തിൻ്റെ കരവേലയാണ് കരവേലയാണ് നീയും ഞാനും ആര് മെനഞ്ഞുണ്ടാക്കി കരവേല ആര് മെനഞ്ഞുണ്ടാക്കി ദൈവമാണ് നമ്മളെ മെനഞ്ഞുണ്ടാക്കിയത് നമ്മുടെ രൂപവും ഭാവവും ഒക്കെ ആരെ മെനഞ്ഞുണ്ടാക്കിയേ ദൈവം യാതൊരു സംശയവും വേണ്ട പ്രിയപ്പെട്ടവർ എന്നിട്ട് വചനം പറയുന്നു നാം ചെയ്യാൻ വേണ്ടി ദൈവം മുൻകൂട്ടി ഒരുക്കിയ സൽപ്രവർത്തികൾക്കായി യേശുക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി ചില സൽപ്രവർത്തികൾ ദൈവം മുൻകൂട്ടി ഒരുക്കിയിട്ടുണ്ട് അങ്ങനെയെങ്കിൽ രണ്ട് കാര്യങ്ങൾ മനസ്സിലർപ്പിച്ചോ ഒന്ന് ദാ ഞാനായിരിക്കുന്ന ഈ അവസ്ഥ ഇത് ദൈവം എനിക്ക് നൽകിയതാണ് എൻ്റെ രൂപം ഭാവം എൻ്റെ എല്ലാം എൻ്റെ ദൈവം ഒരുക്കിയതാണ് രണ്ടാമത്തെ കാര്യം ഇന്നായിരിക്കുന്ന എൻ്റെ ഈ ജീവിത അവസ്ഥ വഴി ദൈവം ചില കാര്യങ്ങൾ ആഗ്രഹിക്കുന്നു ആ ദൈവം ആഗ്രഹിക്കുന്ന കാര്യങ്ങളോട് ചേർന്ന് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ആ ദൈവിക പദ്ധതിയുടെ ഭാഗമായി മാറും പ്രിയപ്പെട്ടവരെ അതിന് അതിനുള്ള കൃപയാണ് നമുക്ക് ആവശ്യം കൈ കൈകൾ കൂപ്പി പിടിച്ച് ഈശ്വര ആശീർവാദം സ്വീകരിക്കുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം എന്ത് ആരെങ്കിലുമൊക്കെ പരാതിയും ദുഃഖവും എൻ്റെ ജീവിതം ഞാനൊരു പരാജയമാണെന്നൊക്കെ കരുതുന്നെങ്കിൽ ദാ ദൈവം പറയുന്നു നീ ഒരു പരാജയമല്ല നീ എൻ്റെ കരവേലയല്ലേ നിന്നെക്കുറിച്ച് എനിക്ക് സ്വപ്നങ്ങളുണ്ട് സൽപ്രവർത്തികൾ നീ ചെയ്യാൻ വേണ്ടി ന ഒരുക്കി വച്ചിരിക്കുന്നു അപ്രകാരമുള്ള കൃപയിൽ നമുക്ക് പങ്കുവറ്റാം നമുക്ക് ഈശ്വര ആശീർവാദം സ്വീകരിക്കാം നമ്മുടെ കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ